നമസ്കാരം. അടുത്ത ലോകകപ്പ് മുതൽ 48 ടീമുകളാകും ഫൈനൽ റൗണ്ടിൽ മത്സരിക്കുക. അതായത് 32 ടീമുകളുടെ ഫോർമാറ്റ് ഖത്തർ ലോകകപ്പോടെ അവസാനിക്കും. നാലു ടീമുകളുള്ള 8 ഗ്രൂപ്പുകളാണ് ഇത്തവണയുമുള്ളത്. മരണ ഗ്രൂപ്പുകളില്ല എന്നതാണ് ഖത്തറിലെ പ്രത്യേകത. നെതർലൻഡ്സ്, സെനഗൽ, ഇക്വഡോർ, ഖത്തർ എന്നിവരാണ് ആദ്യ ഗ്രൂപ്പിലുള്ളത്. ഗ്രൂപ്പ് ബിയിൽ ഇംഗ്ലണ്ട്, ഇറാൻ, USA, വെയിൽസ്. അർജന്റീന ഉൾപ്പെട്ട മൂന്നാം ഗ്രൂപ്പിൽ സൗദി അറേബ്യ, പോളണ്ട്, മെക്സിക്കോ എന്നീ ടീമുകളുമുണ്ട്. ഗ്രൂപ്പ് ഡിയിലാണ് നിലവിലെ ചാമ്പ്യന്മാരായ ഫ്രാൻസ്. ഓസ്ട്രേലിയ, ഡെൻമാർക്ക്, ടുണീഷ്യ എന്നീ ടീമുകൾ ഒപ്പമുണ്ട്. കരുത്തരായ സ്പെയിനും ജർമ്മനിയും മുഖാമുഖം എത്തുന്നുവെന്നതാണ് ഗ്രൂപ്പ് ഇയുടെ പ്രത്യേകത. കോസ്റ്റാറിക്കയും ജപ്പാനുമാണ് മറ്റംഗങ്ങൾ. ബെൽജിയം, കാനഡ, മൊറോക്കോ, ക്രൊയേഷ്യ എന്നീ ടീമുകളാണ് ഗ്രൂപ്പ് എഫിലുള്ളത്. ബ്രസീൽ ഉൾപ്പെട്ട ഗ്രൂപ്പ് ജിയിൽ സെർബിയ, കാമറൂൺ, സ്വിറ്റ്സർലൻഡ് എന്നീ ടീമുകൾ ഇടം പിടിച്ചു. അവസാന ഗ്രൂപ്പിൽ പോർച്ചുഗൽ, ഘാന, ഉറുഗ്വേ, ദക്ഷിണ കൊറിയ എന്നീ ടീമുകളാണ് ഉള്ളത്. വമ്പൻ അട്ടിമറികൾ ഇല്ലെങ്കിൽ കരുത്തർക്ക് ഗ്രൂപ്പ് ഘട്ടം കടക്കുക ഇത്തവണ എളുപ്പമാണ്. ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, ഇംഗ്ലണ്ട് ടീമുകൾക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത്. സ്പെയിൻ, ജർമ്മനി, ഉറുഗ്വേ എന്നിങ്ങനെയാണ് തുടർന്നുള്ള സാധ്യതാ പട്ടിക. ലോകോത്തര നിലവാരത്തിലുള്ള രണ്ടു ടീമുകളെ തിരഞ്ഞെടുക്കാൻ പാകത്തിന് താരസമ്പന്നമാണ് ഫ്രാൻസ്. മെസ്സിയുടെ അവസാന ലോകകപ്പ് എന്ന നിലയിൽ അർജന്റീനയ്ക്ക് ഖത്തർ കീഴടക്കിയ തീരു. 28 വർഷത്തെ കിരീട വരൾച്ചയ്ക്ക് വിരാമമിട്ട് കോപ്പ അമേരിക്ക കിരീടം ചൂടി അപരാജിതരായി 32 മത്സരങ്ങൾ പൂർത്തിയാക്കിയാണ് അവർ ഖത്തറിലെത്തുന്നത്. ലോക ഒന്നാം നമ്പർ ടീമെന്ന തലയെടുപ്പുമായാണ് ടിറ്റയുടെ ബ്രസീലിന്റെ വരവ്. സൗത്ത് ഗേറ്റിന്റെ ശിക്ഷണത്തിൽ 2018 അവസാന നാലിലെത്തിയ ഇംഗ്ലണ്ട് ഇത്തവണയും സ്വപ്നം കാണുകയാണ്. തന്റെ അവസാന ലോകകപ്പിനിറങ്ങുന്ന സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയിലാണ് പോർച്ചുഗലിന്റെ പ്രതീക്ഷ അത്രയും. ലയണൽ മെസ്സി, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, കിലിയൻ എംബാപ്പെ, നെയ്മർ, കരീം ബെൻസെമ, അന്റോയിൻ ഗ്രീസ്മാൻ, വിനീഷ്യസ് ജൂനിയർ, കാസിമിറോ, പൗലോ ഡിബാല, റോബർട്ട് ലെവൻഡോസ്കി, സാദ്യോ മാനെ, ലൂക്ക മോഡ്രിച്, ഹാരി കെയ്ൻ, എയ്ഡൻ ഹസാർഡ്, കെവിൻ ഡുബ്രൂയിൻ, റൊമേലോ ലുക്കാക്കു തുടങ്ങി വമ്പൻ നിരയുണ്ട് അറബിക് ലോകകപ്പിൽ താരങ്ങളാകാൻ. 4 തവണ ജേതാക്കളായ ഇറ്റലിയും അവരുടെ സൂപ്പർ താരങ്ങളുമടക്കം ഖത്തറിന്റെ നഷ്ടങ്ങളാണ്. ആരാകും ഇത്തവണ കിരീടം ചൂടുക? ആരാകും താരരാജാവ്? കാത്തിരിക്കാം ഖത്തറിലേക്ക് കണ്ണുനട്ട്.